മെയിനായിട്ട് അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് 100% റെഡി ടു കുക്ക് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ സാറിൻ്റെ എഡ്യൂക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ബേസിക്കലി സയൻസ് ഗ്രാജുവേറ്റ് ആണ്, പിന്നെ പി ജി ഡിപ്ലോമ ഇൻ പേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. ഞങ്ങളുടെ പാരൻറ് കമ്പനി അബാദ് ഫിഷറീസ് എന്ന് പറയുന്നത് 95 ഇയർ പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. അത് സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. എയിം എന്ന് പറയുന്ന ഒരു 1000 CR വർത്ത് ഉള്ള ഒരു കമ്പനിയിലേക്കുള്ള ഒരു ജേണിയാണ്. ഈ ഡൊമസ്റ്റിക് സെയിൽസിൻ്റെ അണ്ടറിൽ നിന്ന് തന്നെ ഒരു പാർട്ട് എക്സ്പോർട്ടിന് പോകുന്നുണ്ട്. അത് എല്ലാ മന്തും ഉണ്ട്. ഇപ്പോൾ നമ്മൾ മേജറായിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന എല്ലാ ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനികളിലേക്കും നമ്മൾക്ക് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഈ എയർ ഇന്ത്യ എന്ന് അവിടെ പൊറോട്ടയുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരു അപ്രീസിയേഷൻ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഹായ്, ഹലോ, ഇറ്റ്സ് മീ സജ്ന സഹറാസ്. വെൽക്കം ടു യെറ്റ് അനദർ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻസ്പയറിംഗ് ബിസിനസ് സ്റ്റോറി ഓഫ് ഇൻസ്പയർ. ഇന്ന് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം അധികം ആരും ഇന്റർവ്യൂസിൽ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഗസ്റ്റ് ആയിട്ടുള്ളത്. 11,000 ആക്റ്റീവ് ക്ലയൻസ് ഉള്ള, 1000 പരം സ്റ്റാഫ്സ് ഉള്ള, 750 പരം പ്രോഡക്ട്സ് ഉള്ള ഒരു വലിയ കമ്പനിയായിട്ടുള്ള അബാദ് ഫുഡ്സിന്റെ ജി എം ആയ മധുസാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ, വാം വെൽക്കം ടു അവർ ഇൻസ്പയർ ഷോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. അപ്പൊ ആദ്യം തന്നെ സാറിന്റെ കുറച്ച് ബേസിക്സ് ഒക്കെ ഒന്നറിയാം. സാറിന്റെ നാട്, വീട്, കുടുംബം അതൊക്കെ ഒന്ന് പറയാവോ? എന്റെ നാട് തൃപ്പൂണിത്തുറ. വീട്ടില് ഫാദർ, മദർ, പിന്നെ വൈഫ്, രണ്ട് പെൺകുട്ടികൾ, ഇതാണ് എന്റെ കുടുംബം. സന്തുഷ്ട കുടുംബം. അപ്പോൾ സാറിൻ്റെ എഡ്യൂക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ബേസിക്കലി സയൻസ് ഗ്രാജുവേറ്റ് ആണ്, പിന്നെ പി ജി ഡിപ്ലോമ ഇൻ പേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഇതാണ് എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാർ ജോബൊക്കെ ചെയ്തിരുന്നോ? ആ, ഞാൻ ഒരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അത് 10 ഇയർ ഞാൻ ആ കമ്പനിയിലുണ്ടായിരുന്നു. എവിടെ? നാട്ടിൽ തന്നെയായിരുന്നു? നാട്ടിൽ തന്നെയായിരുന്നു. ആ കമ്പനിയിൽ എനിക്ക് അതിൻ്റെ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി തന്നെയായിരുന്നു. അതിൻ്റെ ആ ഒരു ട്രെയിനിങ് എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടിയത്. ആ 10 വർഷം വർക്ക് ചെയ്തത് അതാ അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മക്ഡൊണാൾഡ്സിൽ ദുബായിലായിരുന്നു. പിന്നെ അവരുടെ സപ്ലൈ ചെയിൻ്റെ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഷിഫ്റ്റിൻ്റെ ചാർജ് ആയിട്ടാണ് നെക്സ്റ്റ് 8 ഇയർ ഞാൻ അവിടെ വർക്ക് ചെയ്തു. 8 വർഷത്തോളം പ്രവാസ ലോകമായിരുന്നു അല്ലേ? മക്ഡൊണാൾഡ്സ് തന്നെയായിരുന്നു? മക്ഡൊണാൾഡ്സിൽ തന്നെയായിരുന്നു. അവരുടെ ലോജിസ്റ്റിക്സ് ഡിവിഷൻ്റെ 1 ഷിഫ്റ്റിൻ്റെ ചാർജ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിയും അവിടെ തന്നെയായിരുന്നു. വൈഫും ആദ്യത്തെ കുട്ടിയും ഒക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ആക്യുറസി, ഈ ലോജിസ്റ്റിക്സ് പ്ലസ് അതിൻ്റെ സർവീസ് ലെവൽ, ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് സർവീസ്, അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ലേൺ ചെയ്തതും ഞാൻ എൻ്റെ പ്രൊഫഷനിൽ അത് ആഡ് ചെയ്തതും എല്ലാം മക്ഡൊണാൾഡ്സിൽ നിന്നാണ്. അവിടെ തന്നെയായിരുന്നു? അതെ. അപ്പോൾ പിന്നെ എങ്ങനെയായിരുന്നു അബാദ് ഫുഡ്സിലേക്കുള്ള ഒരു യാത്ര? എങ്ങനെയായിരുന്നു അബാദ് ഫുഡ്സിലേക്കുള്ള എൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വെക്കേഷന് നാട്ടിൽ വന്നതാണ്. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും റിട്ടയേർഡ് എംപ്ലോയീസ് ആണ്. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ആരും ഇല്ലാതെ ഇരുന്ന ഒരു സമയങ്ങളിൽ നാട്ടിലൊരു ജോബ് ട്രൈ ചെയ്യണമെന്നുള്ള ഒരു തോട്ട് വന്നിരുന്നു. അങ്ങനെ വന്നപ്പോൾ അബാദിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. ആള് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, നീ നിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ബയോഡാറ്റ ഒന്ന് ഷെയർ ചെയ്യുന്നു പറഞ്ഞിട്ട് ഡയറക്ടർ, ഞങ്ങളുടെ ഡയറക്ടർ ഷറാസ് അൻവർ സാറിന് ഞാൻ എൻ്റെ ഒരു CV അയച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. അപ്പോൾ അബ്രോഡ് പോകാൻ താല്പര്യം ഇല്ലെങ്കിലും ഞങ്ങളിങ്ങനെ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതിനെ ഒന്ന് ഹെഡ് ചെയ്യാമോ എന്നുള്ള കാര്യങ്ങളിലേക്ക് ഡിസ്കഷൻ വന്നു. അങ്ങനെ ഞാൻ അബാദിൽ 2011 ജോയിൻ ചെയ്തതാണ്. ശരിക്കും മക്ഡൊണാൾഡ്സിൽ ആ ഒരു വർക്കും ജോബും ഒക്കെ സാറിന് ഇതിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഗ്യാരണ്ടി ആയിട്ടും ഒരു ഫസ്റ്റ് ഓർഗനൈസ്ഡ് ഫുഡ് സപ്ലൈ കമ്പനിയാണ് ഈ ഹൊറേക്ക ഡിവിഷനിലേക്ക്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സർവീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഇപ്പോൾ മക്ഡൊണാൾഡ്സിൽ എൻ്റയർ എമിറേറ്റ്സിലേക്കുള്ള, ദുബായിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള മക്ഡൊണാൾഡ്സ് റെസ്റ്റോറൻറ്റുകളിൽ ആൾമോസ്റ്റ് ആ ടൈമിൽ 252 റെസ്റ്റോറൻറ്റുകളുണ്ടായിരുന്നു. A to Z പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്തിരുന്നത് ഞങ്ങളുടെ ഡിവിഷനിൽ നിന്നായിരുന്നു. അപ്പോൾ ഈവൺ ഒരു സിംഗിൾ പാക്ക് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഒരു പൗച്ച്, അത് 6 പീസ് ബർഗർ പാക്ക് ചെയ്യണ കവറാണെങ്കിലും, അത് ഒരെണ്ണം ഒരു പാക്കറ്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പറേഷനെ അഫക്റ്റ് ചെയ്യും. എല്ലാം വളരെ മിനിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് റെസ്റ്റോറൻറ്റുകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ സർവീസ് ലെവലിന് അത്രയും
ക്രിട്ടിക്കലാണ്, അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്നതിൻ്റെ നോളജും അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും എല്ലാം എനിക്ക് ഫ്യൂച്ചർ ഇപ്പോഴുള്ള കരിയറിൽ എനിക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരുന്നു. ജി എം എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു പോസ്റ്റാണ്, ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിനോട് ശരിക്കും ശ്രദ്ധ കൊടുക്കാനും അല്ലെങ്കിൽ അതിനോട് കൂടുതൽ ഇഴുകിച്ചേരാനൊക്കെ സാറിന് പറ്റിയിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ? ഞാൻ വരുമ്പോൾ ഇവിടെ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മൂന്ന് പേരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ നാലാമതായിട്ട് അത് ഹെഡ് ചെയ്യാൻ വന്നപ്പോൾ ബേസിക് ഫൗണ്ടേഷൻ്റെ ആ എർത്ത് വർക്ക് ആണ് ആ സമയങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഇതുവരെയും ഉള്ള ആ സ്റ്റേജസ് ഡേ ബൈ ഡേ അവർ ബൈ അവർ അതിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്തത് കൊണ്ട് നമ്മുടെ ആ ഒരു ഫോർമേഷൻ ഫുൾ അതിൻ്റെ കൂടെ ഉണ്ട്. ആ സമയം കാലം മുതലേ ആ ബിസിനസ്സിലുണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെ ഫ്യൂച്ചർ ബിസിനസ്സിനുള്ള സ്കോപ്പുകൾ, പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഓൺ ബൈ ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പിന്നീട് ആ ഡെസിഗ്നേഷൻ ചേഞ്ചസ് ഒരിക്കലും നമ്മളുടെ എൻ്റെ ഒരു വർക്കിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം അബാദ് ഫുഡ്സിലെ ജി എം എന്നുള്ള ഒരു സ്ഥാനത്തിനെ കുറിച്ചും സാറിൻ്റെ മെക്ഡൊണാൾഡ്സിലെ ജോലിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും പ്രേക്ഷകർക്ക് പലർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കുള്ളൂ, അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് അബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ കമ്പനിയുടെ ഭാഗമാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ക്ലിയർ ചെയ്ത് കൊടുക്കാവോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അബാദ് എന്ന് പറയുന്നത് വലിയൊരു അംബ്രല്ല ബ്രാൻഡാണ്. അത് കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റുകളിലാണെങ്കിലും റിലയബിലിറ്റിക്കും അതുപോലെ തന്നെ കൺസിസ്റ്റൻസിക്കും ക്വാളിറ്റിക്കും പേര് കേട്ട ഒരു മേജർ ബ്രാൻഡാണ്. അപ്പോൾ ആ അബാദിൻ്റെ ഗുഡ്വില്ലിലാണ് അബാദ് ഫുഡ്സ് എന്ന് പറയുന്ന ഞാൻ ഹെഡ് ചെയ്യുന്ന കമ്പനിയുടെ ഗ്രോത്തും അതിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റും. അപ്പോൾ അബാദിന് തന്നെ അബാദ് ഗ്രൂപ്പിൽ ആണ് അബാദ് ബിൽഡേഴ്സ്, അബാദ് ഹോട്ടൽസ്, അബാദ് ഫിഷറീസ്, ഇത്രയും മൂന്ന് സെഗ്മെൻ്റാണ്. അബാദ് ഫിഷറീസ് എന്ന് പറഞ്ഞ എക്സ്ക്ലൂസീവ്ലി അത് എക്സ്പോർട്ട് കമ്പനിയാണ്. അതിൻ്റെ ഒരു ഡൊമസ്റ്റിക് സെയിൽസ് ഡിവിഷനാണ് അബാദ് ഫുഡ്സ്. അതായത് അബാദ് റിസോർട്സ്, അബാദ് ബിൽഡേഴ്സ് ആൻഡ് അബാദ് ഫിഷറീസ്. അബാദ് ഫിഷറീസിൽ വരുന്നൊരു ശാഖ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുട്ടി അബാദ് ഫുഡ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അബാദ് ഫുഡ്സിൻ്റെ ആ ഒരു മേഖല അല്ലേ? തീർച്ചയായിട്ടും അത് അബാദ് ഫുഡ്സ് ഇന്ത്യൻ മാർക്കറ്റിലെ സപ്ലൈ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ എക്സ്പോർട്ട് മാത്രം ചെയ്യുന്ന, എക്സ്പോർട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന, എല്ലാ സ്പെസിഫിക്കേഷൻസും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഓഡിറ്റ് റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യുന്ന ഫാക്ടറികളിലാണ് ഈ അബാദ് ഫുഡ്സിന് വേണ്ടി നമ്മൾ ഇവിടെയുള്ള ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലേക്കും ഒക്കെ സപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളും പ്രിപ്പറേഷനെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ആ എൻ്റയർ ഫെസിലിറ്റിയുടെ ക്വാളിറ്റി നമ്മുടെ ഓരോ പ്രോഡക്റ്റിനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ അബാദ് ഫുഡ്സിൻ്റെ ആ ഒരു ഒരു എക്സ്പോർട്ട് അല്ലെ വേൾഡ് ക്ലാസ് ഫുഡ് പ്രോഡക്ട്സ് എന്നുള്ള ഒരു ക്യാപ്ഷനാണ് ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. ആ ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി. പ്രീമിയം ക്വാളിറ്റി, ഓക്കെ, കറക്റ്റ്. സാറപ്പം അബാദ് ഫിഷറീസിൻ്റെ ഒരു ശാഖയാണ് അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പം അബാദ് ഫുഡ്സിൽ എത്രത്തോളം പ്രോഡക്ട്സ് ഉണ്ട്, ഏതൊക്കെയാണ് പ്രോഡക്ട്സ്? അബാദ് ഫുഡ്സിൽ മെയിനായിട്ട് അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് 100% റെഡി ടു കുക്ക് പ്രോഡക്ട്സ് ആണ്. അതിൽ നമ്മളിപ്പോൾ ഫിഷിൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഹോൾ ഫിഷ് അത് ക്ലീൻഡ് കട്ട് റെഡി ടു കുക്കാണ്. കംപ്ലീറ്റ് അതിൻ്റെ ഗട്ട്, ഹെഡ് ടെയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറി. ഇപ്പോൾ കറി കട്ട്സൊക്കെ ആണെങ്കിൽ ബോൺലെസ് സ്കിൻലെസ് കറി കട്ടുകൾ ഇങ്ങനെയുള്ള യൂസ് ചെയ്യാൻ പാകമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അബാദ് ഫുഡ്സിൻ്റെ എൻ്റയർ പ്രോഡക്റ്റ്. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സീ ഫുഡ് ബേസ്ഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ അത് ക്ലീൻഡ് ഫിഷ്, ക്ലീൻഡ് പ്രോൺസ് ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സ്ക്വിഡ്, ഒക്ടോപ്പസ്, കട്ടിൽ ഫിഷ്, ലോബ്സ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള റയറായിട്ടുള്ള എക്സോട്ടിക് ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡായി വരുമ്പോൾ ഈ പ്രോഡക്റ്റ് സപ്ലൈ വി കനോട്ട് റെസ്ട്രിക്ട് ടു ദ സീ ഫുഡ് വെറൈറ്റീസ്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പൗൾട്രി സ്റ്റാർട്ട് ചെയ്തു. അതായത് ചിക്കൻ, ഡക്ക് അങ്ങനെയുള്ള പ്രോഡക്റ്റുകളിലേക്ക് പ്രോഡക്റ്റ് അഡീഷൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ മീറ്റ് ഉണ്ടായിരുന്നു, മട്ടൻ, ഫല്ലോ അങ്ങനെയുള്ള മീറ്റ് പ്രോഡക്ട്സുകൾ ആഡ് ചെയ്തു. പിന്നെ വെജിറ്റബിൾസ് നമ്മളുടെ ഹൊറേക്ക ബിസിനസ്സിൽ, ഹോട്ടൽ, കാറ്ററിംഗ്, റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രികളിലെല്ലാം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു. ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ, മിക്സ് വെജ്, ബ്രോക്കോളി, സ്പിനാച്ച് ഇങ്ങനെയുള്ള ഫ്രോസൺ പ്രോഡക്റ്റുകളാണ്. നമ്മളുടെ 99% സെയിൽസും ഫ്രോസൺ പ്രോഡക്റ്റുകളാണ്. ആ പ്രോഡക്റ്റുകൾ ആഡായി. അപ്പോൾ വെജിറ്റബിൾ കാറ്റഗറിയായി. പിന്നെ ഞങ്ങളുടെ റെഡി ടു ഫ്രൈ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി അബാദ് എക്സ്പോർട്സ് ഒരു ഫാക്ടറി ഞങ്ങൾക്കായിട്ട് വിട്ടു തന്നു. അത് കൊച്ചിയിൽ മാലിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈ കട്ട്ലറ്റ്, നഗറ്റ്സ് ഇങ്ങനെയുള്ള സമോസ ഇതുപോലെയുള്ള റെഡി ടു ഫ്രൈ പ്രോഡക്ട്സുകളുടെ ഒരു
ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കാറ്റഗറിയായി. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യൻ ബ്രെഡ്സ് എന്ന് പറഞ്ഞിട്ട് പൊറോട്ട, നമ്മളുടെ നാച്ചുറൽ ഹാൻഡ് മെയ്ഡ് മലബാർ പൊറോട്ട, വീറ്റ് പൊറോട്ട, കോയിൻ പൊറോട്ട, നൂൽ പൊറോട്ട, ഇങ്ങനെയുള്ള ആ ഒരു പൊറോട്ടയുടെയൊക്കെ ഡിവിഷൻസ് എല്ലാം കൂടി ഇന്ത്യൻ ബ്രെഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ പൊട്ടാറ്റോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ പൊട്ടാറ്റോ വെഡ്ജസ്, ഹാഷ് ബ്രൗൺ, ഇങ്ങനെ ആ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സുകളുണ്ട്. പ്ലസ് ഡയറി പ്രോഡക്ട്സുകളുണ്ട്, പനീർ, ബട്ടർ, ഗീ, ഇതേപോലെയുള്ള ഡയറി പ്രോഡക്ട്സുകളുടെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് പൾപ്സ്, ഫ്രൂട്ട് പൾപ്പ് എന്ന് പറയുമ്പോൾ മാംഗോ പൾപ്പ് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് പൾപ്പ്, ഇങ്ങനെയുള്ള ഒരു ഡിവിഷൻ ഉണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഗാർലിക് പേസ്റ്റ്, ഒനിയൻ പേസ്റ്റ്, ഫ്രൈഡ് ഒനിയൻ പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്, ഇങ്ങനെ ആ ഒരു ഡ്രൈഡ് ഇൻഗ്രീഡിയൻ്റ്, ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ഡിവിഷൻ ഉണ്ട്. ഇത്രയൊക്കെ പ്രോഡക്റ്റ് കാറ്റഗറികൾ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട എല്ലാ പ്രോട്ടീൻ പ്രോഡക്ട്സുകളും നമ്മളിപ്പോൾ കവർ ചെയ്യുന്നുണ്ട്. അത് ഹോട്ടൽ ഇൻഡസ്ട്രി, കേറ്ററിംഗ് ഇൻഡസ്ട്രിയാലും അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള, ഒരു കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫുഡ് പ്രോഡക്ട്സും. അത് ഞാൻ നേരത്തെ പറഞ്ഞ 750 ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ. അപ്പം അത്രയും ഫുഡ് പ്രൊഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ് അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് അല്ലേ? അതായത് മെയിൻ ആയിട്ടും ഈ സർ പറഞ്ഞിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ ഡക്ക്, ഫിഷ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സീ ഫുഡ്സ് ആയിട്ടുള്ളതും എല്ലാ ടൈപ്പ് ഫുഡ് പ്രൊഡക്ട്സും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈവൻ പൊറോട്ട അങ്ങനത്തെ ആ ഒരു സെക്ഷൻസും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നഗേറ്റ്സ് ആ ഒരു സെക്ഷൻസ് എല്ലാം അബാദ് ഫുഡ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ, ഒരുപാട് അബാദ് ഫുഡ്സിൻ്റെ വെറൈറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ്, ഇനി എത്ര ഡിവിഷൻസ് നമ്മുടെ അബാദ് ഫുഡ്സിനുണ്ട്? ഒന്ന് ബി ടു ബി ബിസിനസ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്, അങ്ങനെയുള്ള കാറ്റഗറിയിലേക്ക് പോകുന്ന സപ്ലൈകൾ, അത് അബാദ് ഫുഡ്സിൻ്റെ ഒരു 80% സെയിൽസ് കവർ ചെയ്യുന്ന ഡിവിഷനാണ്. പിന്നെ ബ്രില്ലാർ സീസ് പാർക്കിൽ, ഇത് ഞങ്ങളുടെ മോഡേൺ ട്രേഡിലേക്കുള്ള റീറ്റെയിൽ ബ്രാൻഡ്സാണ്. മോഡേൺ ട്രേഡ്, ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, കേരളത്തിലെ ലീഡിംഗ് ബ്രാൻഡാണ് ബ്രില്ലാർ. അത് 5 വർഷത്തെ ബിസിനസ് കൊണ്ട്, അല്ലെ 5 വർഷമായിട്ടുള്ള ബ്രില്ലാർ ബ്രാൻഡ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ട്. എനിക്ക് തോന്നുന്നത് ബ്രില്ലാർ എന്നുള്ള പേരിലാണ് കൂടുതലും ആൾക്കാർ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അബാദ് ഫുഡ്സിന്റെ പ്രോഡക്ട്സ് കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പായിട്ടും. അതായത് റീറ്റെയിൽ ഡിവിഷൻ ഈ ബ്രില്ലാർ സീസ് പാർക്കിൽ ഈ ബ്രാൻഡുകൾക്കേ ഉള്ളൂ. അപ്പൊ അത് ഈ ബ്രില്ലാർ ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, വലിയ മാർക്കറ്റിങ്ങിന്റെ സപ്പോർട്ടുകളോ അല്ലെ മാർക്കറ്റിംഗ് ഇവന്റ്സോ എഫർട്ടോ ഒന്നുമില്ലാതെ പ്രോഡക്റ്റ് ക്വാളിറ്റി കൊണ്ടും പ്രോപ്പർ സർവീസ് കൊണ്ടും മാത്രം ഡെവലപ്പായ ഏറ്റവും കൂടുതൽ നമ്പർ 1 ബ്രാൻഡായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് ബ്രില്ലാർ. അത് നെസ്റ്റോ, ലുലു, ഇതേപോലെയുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ, ഓൾമോസ്റ്റ് 1100+ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളിൽ കേരളത്തിൽ ബ്രില്ലാർ ബ്രാൻഡ് അവൈലബിളാണ്. ബ്രില്ലാർ സീസ് പാർക്കിൽ എന്ന് കൂടാതെ ഫ്രഷ് ഡിവിഷന് വേണ്ടി മാത്രം ഞങ്ങൾക്ക് ഒരു ബ്രാൻഡുണ്ട്, അതാണ് വൈൽഡ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യലി അത് സ്റ്റാർട്ട് ചെയ്തത് സീ ഫുഡ് ബേസ്ഡ് ആയിട്ട് മാത്രമായിരുന്നു. പിന്നീട് ഞങ്ങൾ അതിന്റെ ക്യാപ്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് സീ ഫുഡ് ആൻഡ് മോർ എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് ഇപ്പോൾ അതിൽ പൗൾട്രി, മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതിന് 2 ഷോപ്പുണ്ട്. ഒന്ന് ന്യൂക്ലിയസ് മാളിൽ ഒരു വൈൽഡ് ഫിഷിന്റെ ഷോപ്പുണ്ട്, പിന്നെ അബാദ് ചുള്ളിക്കൽ ഹോട്ടലിന്റെ താഴെ ഒരു അബാദ് വൈൽഡ് ഫിഷിന്റെ ഷോപ്പുണ്ട്. ഇത് രണ്ടും റീറ്റെയിൽ പ്രോഡക്ട്സുകൾ, വീടുകളിലേക്ക് ഹോം ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ എറണാകുളം, തൃശ്ശൂർ, ആലപ്പി, കോട്ടയം, ഇത്രയും സ്ഥലങ്ങളിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറികളും ഉണ്ട്. റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസിലേക്കൊക്കെ ഫ്രഷ് മെറ്റീരിയൽ തന്നെ എടുക്കുന്ന ആളുകൾക്ക്, അപ്പോൾ ഫ്രഷ് എന്ന് പറഞ്ഞാൽ അത് സീസണലാണ്, ആ സമയങ്ങളിലെല്ലാം ആ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഡിവിഷനാണ് വൈൽഡ് ഫിഷ്. അത് 2015 സ്റ്റാർട്ട് ചെയ്തതാണ്. സാർ, അതുപോലെ അബാദ് ഫുഡ്സിൻ്റെ ഈ ഫുഡ് പ്രോഡക്റ്റ് എല്ലാം ഏതെല്ലാം മേഖലകളിലേക്കാണ് എത്തുന്നത്? അബാദ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തത് ഹോട്ടൽസിലേക്കുള്ള സപ്ലൈകൾക്കാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അബാദ് ഹോട്ടൽസ്, അബാദിന് തന്നെ 14 ഹോട്ടൽസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു സപ്ലൈ ആണ് തുടങ്ങിയത്. പിന്നെ ശരിക്കും അതാണോ ആദ്യം വന്നിട്ടുള്ള എൻക്വയറി എന്ന് പറഞ്ഞാല്? അങ്ങനെയല്ല, നമ്മൾ ആ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയും ഹോട്ടൽ, ഇപ്പോൾ അത്രയും ഹോട്ടൽ ശൃംഖലകളുള്ള ഓൺ ഫാക്ടറിയിൽ നിന്ന് ഓൺ പ്രോഡക്റ്റ്, ഏറ്റവും ക്വാളിറ്റി ഗ്യാരണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ അത് ആ ഒരു പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ് സോഴ്സ് ചെയ്തിരുന്നത് നമ്മളുടെ അടുത്ത് തന്നെയാണ് അവർ. അങ്ങനെ അബാദ് ഹോട്ടൽസിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അത് നമ്മൾക്ക് ടാജ്, മാരിയറ്റ്, മഹീന്ദ്ര, ഇങ്ങനെയുള്ള വലിയ വലിയ ഹോട്ടൽ ചെയിൻസിൽ നിന്നെല്ലാം റിക്വയർമെൻ്റ് വന്നു. അങ്ങനെ ഹോട്ടലുകൾ, പിന്നെ കാറ്ററിംഗ് ഡിവിഷൻസ്, അതായത് കേരളത്തിൽ 2500-3000 രജിസ്റ്റേർഡ് കാറ്ററേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്ററിംഗ് ഡിവിഷനുകളിലേക്കുള്ള സെയിൽസ് റിക്വയർമെൻറ്റ്, ഇവരെല്ലാവരും നേരത്തെ പലപ്പോഴും മാർക്കറ്റുകളിൽ പോയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിരുന്ന അങ്ങനെയുള്ള ഫിഷുകളാണ്. ഈ കാറ്ററിംഗ് സെഗ്മെൻറ്റിലേക്ക് മാറി റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതുകൂടാണ്ട് പിന്നീട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻറ്റീൻസ്, അത് ഹോസ്പിറ്റലുകളുടെ ആവാം, സ്കൂളുകളുടെ ആവാം, കോളേജുകളുടെ ആവാം,
അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ കാറ്റേഴ്സ് ഉണ്ട്, വലിയ വലിയ കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികളിലെ ക്യാൻറ്റീനുകളിലേക്കുള്ള സപ്ലൈ ഉണ്ട്. പിന്നെ ഫ്ലൈറ്റ് കാറ്ററിങ്, ഇപ്പോൾ നമ്മൾ മേജറായിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന എല്ലാ ഫ്ലൈറ്റ് കാറ്ററിങ് കമ്പനികളിലേക്കും നമ്മൾക്ക് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് കാറ്ററിങ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻസ്, ഇപ്പോൾ മെയിൻ എറണാകുളത്തെല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെല്ലാം നമ്മൾക്ക് സപ്ലൈ ഉള്ളത്. ഈ ഷിപ്പ് ചാനലേഴ്സ്, ഷിപ്പ് ഒരു കോസ്റ്റൽ ഏരിയയിൽ നിന്ന് കോസ്റ്റിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ട എൻ്റയർ പ്രോഡക്റ്റ് അത് ലോഡ് ചെയ്താൽ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഷിപ്പുകളിലേക്കുള്ള ഫുഡ് സപ്ലൈ, ഫുഡ് പ്രോഡക്റ്റ് സപ്ലൈ, ഈ ഡിവിഷൻസുകളിലേക്കാണ് മെയിനായിട്ട് അബാദ് ഫുഡ്സിൻ്റെ കുറേയൊക്കെ ബി ടു ബി ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റുകൾ പോകുന്നത്. ഫ്ലൈറ്റ് കാറ്ററിങ് ഇപ്പം മെയിനായിട്ട് ഫ്ലൈറ്റ് കാറ്ററിങ് ഇൻഡസ്ട്രികളിലേക്ക് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫുഡ് സർവീസ് മേഖലയാണ്. അപ്പോൾ അവിടെയായിട്ട് നമ്മൾ 10 ഇയറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും പ്രീമിയം ക്വാളിറ്റി, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലകളിലേക്ക് പ്രോഡക്റ്റ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ആ ക്വാളിറ്റി 100% ഗ്യാരണ്ടി ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സർവീസും വേണം. അതുകൊണ്ട് ഇത്രയും മേഖലകളിലേക്കാണ് നമ്മൾ ആ ബിസിനസ് ചെയ്യുന്നത്. അതെ, ശരിയാണ്. അത് ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് കാറ്ററിംഗ് അല്ലെങ്കിൽ ഷിപ്പ് കാറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പ്രീമിയം ക്വാളിറ്റി ആയിരിക്കണം, ഹൈലി വളരെ നന്നായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമ്മൾ കൊടുക്കാൻ പറ്റണം. അപ്പോൾ അത്രയും ക്വാളിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇത്രയും നാൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അബാദ് ഫുഡ്സ് അത്രയും ഒരു പക്ക ജെനുവിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്നുള്ള നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനികൾ അവർ ഓരോരോ ഡിവിഷൻസ്, ഇപ്പോൾ ഹൈദരാബാദ് ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും വേണ്ടാണെങ്കിലും എയർപോർട്ടുകളിലേക്ക് അവർ അടുത്ത പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് എടുക്കുന്നത്. പിന്നെ ഈ പ്രോഡക്റ്റ് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ എൻ്റയർ സ്റ്റാഫിന് വേണ്ടിയുള്ള ഒരു സ്റ്റാഫ് സെയിൽ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. ഞങ്ങളുടെ ഡയറക്ടേഴ്സ് പ്രോഡക്റ്റ് വാങ്ങുന്നത് എല്ലാം നമ്മളുടെ കമ്പനികളിൽ നിന്ന്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഗ്യാരണ്ടിയാണ്, നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റുകൾ, നമ്മൾക്ക് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത പ്രോഡക്റ്റ് നമ്മൾ പുറത്ത് കൊടുക്കില്ല. അതാണ് കമ്പനിയുടെ ഒരു പോളിസി. ഇതിപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചെങ്കിൽ ഇതിൻ്റെ ഒരു പ്രവർത്തന മേഖല അറിയാൻ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫുഡ് പ്രോഡക്ട്സ് എല്ലാം വെൻഡേഴ്സ് നേരിട്ട് എടുക്കുകയാണോ, നമുക്ക് വേറെ ഫാംസ് ഉണ്ടോ, എങ്ങനെയാണ് അതൊരു എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? അത് മെയിനായിട്ട് ഇപ്പോൾ പ്രോൺസിന് ആണെങ്കിൽ അബാദിന്, നിസാം പട്ടണത്തും നെല്ലൂരും എല്ലാം ഫാം, വലിയ വലിയ ഫാമുകളുണ്ട്. അതായത് കമ്പനി ഡയറക്റ്റ് തന്നെ ചെയ്യുന്ന ഫാമിങ്ങുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾക്ക് അത് അബാദ് ഫിഷറീസ് എക്സ്പോർട്ട് കമ്പനിയുടെയാണ്. അപ്പോൾ അവരുടെ ഫാമുകളിൽ നിന്നാണ് നമുക്ക് മെറ്റീരിയലും കിട്ടുന്നത്. അവർ ഫോറിൻ കമ്പനികളായിട്ട് കൊളാബറേഷനിലുള്ളതാണ്. അവരുടെ വേണ്ട എല്ലാ സ്ട്രിക്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും എൻഷുർ ചെയ്തുകൊണ്ട്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഫാമിങ് നടത്തുന്നത്. ആ പ്രോൺസ് തന്നെയാണ് നമ്മൾക്ക് വരുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ ഫിഷിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, ഇപ്പോൾ ഞങ്ങളുടെ പാരൻറ്റ് കമ്പനി അബാദ് ഫിഷറീസ് എന്ന് പറയുന്നത് 95 ഇയർ പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനി. അത്രയും കാലം ഒരു സീ ഫുഡ് സോഴ്സിങ്ങിലുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇതാത് ലാൻഡിംഗ് സെൻറ്ററുകളിൽ നിന്ന് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്തു തരുന്ന സപ്ലയേഴ്സ് തന്നെയാണ് ഇത് ജനറേഷനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് സപ്ലൈ. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റുകൾ, അപ്പോൾ അതിൽ ഇന്ന പ്രോഡക്റ്റ് വന്നാലേ അത് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കഴിയുന്നതും ഞങ്ങൾ ഈ ലോങ് ബോട്ടുകളല്ലാതെ 1-2 ഡേ ബോട്ട് പോകുന്ന മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ആഫ്റ്റർ ക്യാച്ച് അത് അധികം വൈകാതെ തന്നെ നമ്മുടെ ഫാക്ടറിയിൽ എത്തുന്ന രീതിയിലുള്ള സോഴ്സിങ് സെലക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട്. അതുകൂടാണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീ ഫുഡ് എക്സ്പോർട്ട് ഫാക്ടറികളിലുള്ളത് അബാദ് ഫിഷറീസിനാണ്. 14 ഫാക്ടറീസ് അക്രോസ് ഓൾ ദ കോസ്റ്റൽ ഏരിയ ഉണ്ട്, അത് വെസ്റ്റ് കോസ്റ്റും ഈസ്റ്റ് കോസ്റ്റും ആയിട്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അറൈവൽ ആ പ്രോഡക്റ്റുകൾ നമ്മളുടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാക്ടറിയിലേക്ക് അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് എത്തുക. സീ ഫുഡ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കംപ്ലയിൻസ് വരുന്നത് അതിൻ്റെ ട്രാൻസ്പോർട്ടിലും ട്രാൻസ്പോർട്ട് മോഡിലും ഒക്കെയാണ്. ആ ടൈം ഡിലേ ഇല്ലാതെ ഇമ്മീഡിയറ്റ് പ്രോസസ്സിംഗ് ആണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി സീ ഫുഡിൻ്റെ അതിൽ പറയുന്നത്. പിന്നെ സീ ഫുഡ് അല്ലാതെ മറ്റു പ്രോഡക്റ്റുകൾ, പൗൾട്രി, മീറ്റ്, വെജിറ്റബിൾസ്, ഇതെല്ലാം നമ്മൾ അത് നമുക്ക് ഇവിടെ കേരളത്തിൽ ഏക്കാളും കൂടുതൽ ഐഡിയൽ ആയിട്ടുള്ള, അതിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള, അത് കറക്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഏരിയകളിലാണ്. അപ്പോൾ അത് UP, ഉത്തരാഖണ്ഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വെജിറ്റബിൾസ് ബാഗ് ചെയ്യുന്നത്. അവിടെ നമ്മളുടെ കമ്പനിയുടെ ക്വാളിറ്റി സ്റ്റാഫ് അവിടെ സ്റ്റേ ചെയ്ത് ആ പ്രൊഡക്ഷൻ മോണിറ്റർ ചെയ്ത്, ചെക്കിംഗ് എന്നുള്ളതിനേക്കാളും അവരുടെ ഓൺലൈൻ പ്രൊഡക്ഷൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് നമ്മുടെ ബ്രാൻഡിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അത് വെജിറ്റബിൾസ് ആയാലും പൗൾട്രി ആണെങ്കിലും മീറ്റ് പ്രൊഡക്ട്സ് ആണെങ്കിലും കമ്പനിയുടെ ഓൺ ഡയറക്ഷനിൽ നമ്മൾക്ക് വേണ്ടി വെൻഡേഴ്സ് പാക്ക് ചെയ്ത് തരുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി എൻഷർ ചെയ്യണത്. പിന്നെ ഈ പൊറോട്ട പോലെയുള്ള ഇന്ത്യൻ ബ്രെഡൊക്കെ നമ്മൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾ മാൻമെയ്ഡായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അത്
അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹൈജീൻ സ്റ്റാൻഡേർഡ്സും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും മെയിൻറ്റെയിൻ ചെയ്താണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ഞങ്ങൾ പ്രോഡക്റ്റ് സോഴ്സിങ് ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്രത്തോളം സ്റ്റാഫ്സും ഉണ്ടാവുമെന്നറിയാം. എന്നാലും ഇത് 2011 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ എത്ര സ്റ്റാഫിൽ എത്തി നിൽക്കുന്നു? അത് 2011 നമ്മളിത് കമ്പനി ഇത് തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ 3 പേരാണ് കമ്പനിയിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഞാനും കൂടി ജോയിൻ ചെയ്തപ്പോൾ 4 ആയി. അപ്പോൾ 2011 കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സമയങ്ങളിലും സ്റ്റാഫ് അഡീഷൻസ് അതാത് സമയങ്ങളിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2024 നമ്മളിപ്പോൾ 850+ ആൾമോസ്റ്റ് ഒരു 1000 റോൾ ഓൺ റോളും ഓഫ് റോളും ആയിട്ടുള്ള സ്റ്റാഫുകൾ 1000 സ്റ്റാഫ് ഉണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11,000+ ആക്റ്റീവ് ക്ലയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞ 2011 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അബാദ് ഗ്രൂപ്പിന് തന്നെയാണ് കൂടുതൽ കൊടുത്തത്. പിന്നെ താജിലേക്കൊക്കെ ആ ഒരു പ്രീമിയം സെക്ടറിലേക്ക് പോയി എന്ന് പറഞ്ഞു. അത് കൂടാതെ ഏറ്റവും വലിയ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്വാണ്ടിറ്റിയിൽ ഒരു ഓർഡർ വന്നത് എപ്പോഴായിരുന്നു നമ്മുടെ അബാദ് ഫുഡ്സിന്? അത് പല ഇവൻസിലേക്ക്, ഇപ്പോൾ ഗേലോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നു. അത് ഈ സ്പോർട്സ് കണക്റ്റഡ് ആയിട്ട് ബാംഗ്ലൂർ വെച്ച് നടന്നൊരു ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഡെയിലി ഒരു 3,000-3,500 kilos സപ്ലൈ ആ ഒരു ഒറ്റ ഇവന്റിന് വേണ്ടി തന്നെ വേണമായിരുന്നു. ഒരു 1 weekend ഇവന്റ്. ഹ്യൂജ് എമൗണ്ട് ആണ്, ഹ്യൂജ് വോളിയം ആണ് അതിൽ നടക്കുന്നത്. അപ്പോൾ ഈ 3,000 kg എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാർ പറഞ്ഞ ഒരു ഹ്യൂജ് വോളിയം ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് എത്ര എമൗണ്ട് ആയിരിക്കും കൊടുക്കുക? അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാലം മുതലേ നമ്മൾക്ക് ഒരു മിനിമം 3 kg ഓർഡർ ഉണ്ടെങ്കിൽ ആ ഡെലിവറികളെ എവിടെയാണെങ്കിലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. അത് നമ്മുടെ ഒരു റെഗുലർ ക്ലയൻറ്റ്സ് ആണെങ്കിൽ അവർ പലപ്പോഴും കാറ്ററിംഗ് ക്ലയൻറ്റ്സൊക്കെ ഓർഡർ എടുക്കുമ്പോൾ 200 kg 100 kg അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില ഐറ്റംസ് മിസ്സാവും. അവർ ഓരോ സ്ഥലത്ത് തന്നെ ഒരു സമയത്ത് തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യുന്നവരാണ് ഈ കാറ്ററിംഗ് കമ്പനികൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 3 kg അല്ലെങ്കിൽ 4 kg 2 kg ഒക്കെ ആണെങ്കിലും ഞങ്ങൾ അത് ചിലപ്പോൾ നമ്മുടെ സെപ്പറേറ്റ് ഒരു വണ്ടി ആയിരിക്കില്ല അതിന് പോകേണ്ടത്. പക്ഷേ നമ്മളത് എങ്ങനെയാണെങ്കിലും ഐദർ ബൈ ട്രെയിൻ ഓർ ബൈ ബസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങോട്ട് പോകുന്ന ആളുകളിൽ എന്തായാലും ആ പ്രോഡക്റ്റ് അവിടെ എത്തിയിരിക്കും. അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ വലിയ സ്ഥാപനമാണെങ്കിൽ പോലും വെൻഡേഴ്സിൽ നിന്ന് ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും പ്രൊഡക്ട്സ് കിട്ടിയില്ല എന്നൊക്കെ വരാം, അല്ലെങ്കിൽ വെൻഡേഴ്സിനെ തന്നെ കിട്ടിയില്ല എന്ന് വരാം, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് സീസണൽ ആണ് ഈ സീ ഫുഡിൻ്റെ ലാൻഡിങ്. സീ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ മീറ്റ് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഈ ചൂട് ഇത്രയും കൂടിയ സമയങ്ങളിൽ മീറ്റ് പ്രോഡക്റ്റിന് ഷോർട്ടേജ് ഉണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ കമ്പനി എപ്പോഴും ഈ ഫ്രോസൺ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 2 years. അപ്പോൾ 2 year എന്ന് ഞങ്ങളുടെയൊക്കെ പ്രോഡക്റ്റുകൾ ഒരു 4-5 months തന്നെ കംപ്ലീറ്റ് കഴിയുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മളൊരു 2.5 months സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം അബാദ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വലിയൊരു ബാക്കപ്പ് കൊണ്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്ത് എന്തെങ്കിലും മാർക്കറ്റിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രീപ്ലാൻ ചെയ്ത് പ്രൊക്യൂർമെൻ്റ് കറക്റ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ കൺട്രോളിലല്ലാത്തത് സീ ഫുഡ് ലാൻഡിങ്ങാണ്. അത് കടലിൽ ഫിഷിങ്ങിന് പോകുന്നവർക്ക് ഏത് മീൻ കിട്ടും എന്ത് കിട്ടും എന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ആ സമയങ്ങളിലേക്ക് വേണ്ടി ഇപ്പോൾ പോംഫ്രട്ട് വൈറ്റ് പോംഫ്രട്ട് പോലെയുള്ളതൊക്കെ ശരിക്കും 3-4 months ഒരു ഇയറിലെ ആകെ ക്യാച്ചുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ടേജസ് ഫിഷിങ്ങിൽ വരുന്ന ഇത് വരാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓൾമോസ്റ്റ് 90% സ്റ്റോക്കും ഞങ്ങൾ എൻഷുർ ചെയ്യാറുണ്ട്. സാർ, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ച ബാദ് ഫുഡ്സിന്റെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ പോലും മാർക്കറ്റിങ്ങിലെ ഒരു ഫണ്ട് അവർ മാറ്റി വെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും കോൺസെൻട്രേഷൻ അവർ അതിൽ കൊടുക്കും. അപ്പോൾ അബാദ് ഫുഡ്സ് മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അബാദ് ഫുഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു 12 years ഒരു ജേണിയിൽ ഞങ്ങൾ ഏറ്റവും കുറവ് ഫണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് മാർക്കറ്റിംഗ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ബിസിനസ് കൂടുതലും റെഫറൻസ് വഴിയും ഒരു മൗത്ത് പബ്ലിസിറ്റി വഴിയും ആ പ്രോഡക്റ്റ് ക്വാളിറ്റിയും പിന്നെ പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് പറയുന്ന വോളിയം അതാ അതേ ക്വാളിറ്റിയിൽ എത്തിച്ചു തരുമെന്നുള്ളൊരു ഗ്യാരണ്ടി. അത് ഞങ്ങളുടെ ആ ഒരു സർവീസ് ലെവൽ കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. കമ്പനിയുടെ ഒരു ഗുഡ് വില്ലും ക്വാളിറ്റി പ്ലസ് ആ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണെങ്കിലും അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കും
എത്തിച്ചു തരുമെന്നുള്ളൊരു ഗ്യാരണ്ടി. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് സപ്പോർട്ട്. കൂടാതെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഇറയാണ്, അതനുസരിച്ച് കാര്യങ്ങൾ നമ്മളും കുറേ ചെയ്തു പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, യൂട്യൂബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അബാദ് ഫുഡ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ റീറ്റെയിൽ ഡിവിഷൻസ് മുരല്ലാറ്, സീസ് പാർക്കിൽ, ഇവരെല്ലാവരും ഈ കാര്യങ്ങളിലെല്ലാം ആക്റ്റീവാണ്. പക്ഷേ ട്രൂലി നമ്മൾ വലിയൊരു ഫണ്ടൊന്നും മാർക്കറ്റിങ്ങിന് വേണ്ടി ഇതുവരെയും ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ബിസിനസ്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളെ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. കാറ്ററിംഗ് അസോസിയേഷൻസ് ഉണ്ട് കേരളയിൽ, അതുപോലെ തന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നുണ്ട്, അവരുടെ എല്ലാ ഇവൻറ്റ്സ്, സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ ഉണ്ട്, ഇവരുടെ ഇവൻറ്റുകളിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് ഒരു മാർക്കറ്റിംഗ്, അവരുടെ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള ആ ഒരു ഫണ്ടിൻ്റെ ഒരു ഷെയർ ഞങ്ങൾ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ സ്റ്റോളും സാമ്പിളിങ്ങും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ആക്റ്റീവായിട്ട്, അതൊരു ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അസോസിയേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഒരു ഹാൻഡ് ഷെയറിങ് ആണ്, അത് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറയുന്ന ഡിജിറ്റലിലാണ് കൂടുതലും മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് തന്നെ റീഫർ വെഹിക്കിൾസ് തന്നെ 70+ ഉണ്ട്. അപ്പം അതിലുള്ള ഒരു വെഹിക്കിൾ ബ്രാൻഡിങ് ഞങ്ങൾ ചെയ്യാറുണ്ട്. അതൊരു മൂവിങ് ഹോർഡിങ് ആണ്, ഓൾ കേരള എല്ലായിടത്തും സപ്ലൈ പോകുന്ന സ്ഥലങ്ങളാണ്. നാഗർകോവിൽ മുതൽ നമ്മൾ അവിടെ കാസർഗോഡ് മംഗലാപുരം വരെ ഓടുന്നതാണ്. പിന്നെ എല്ലാ ബ്രാഞ്ചിലും, ചെന്നൈയിലും ബാംഗ്ലൂരുമൊക്കെ ഇതുപോലെയുള്ള ബ്രാൻഡഡായിട്ടുള്ള വെഹിക്കിൾസ് ഞങ്ങൾക്ക് വലിയ ഒരു അഡ്വാൻറ്റേജ് മാർക്കറ്റിങ്ങിൽ തരുന്നുണ്ട്. പലപ്പോഴും മൂന്നാറിലൊക്കെ സപ്ലൈ പോകുമ്പോൾ ഹിൽ ഏരിയയിൽ അല്ലെങ്കിൽ റിമോട്ട് ഏരിയയിലൊക്കെ ഈ ഫോറിനേഴ്സ് ഞങ്ങളുടെ ഫിഷിൻ്റെ ഹോർഡിങ് കണ്ടിട്ട് കൈ കാണിച്ച് വണ്ടി നിർത്തിയ കഥകളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഫിഷ് അവിടെ കിട്ടും, അതിൽ ഫിഷ് കിട്ടുന്ന വണ്ടിയാണ്, ഫിഷ് സെയിലുള്ളതാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളെല്ലാം പ്രീ ബിൽഡ്. അതിൽ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വലിയൊരു സീർഫിഷിൻ്റെ വലിയൊരു ഒരു ഇമേജാണ്, ജജാൻറ്റിക് ഇമേജാണ് അതിൽ ഒരു ഹോർഡിങ്ങിൽ വണ്ടിയുടെ ബ്രാൻഡിൽ ബ്രാൻഡിങ് ആയിട്ട് സൈഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഫിഷിൻ്റെ പടം കണ്ടപ്പോൾ ഇത് ഫിഷിൻ്റെ വണ്ടിയാണെന്ന് അവർക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ അവർ കൈ കാണിച്ചിട്ട് ഇതിൽ ഫിഷ് സെയിൽ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയാണ് അവർ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയാണ് നിർത്തിയത്. പക്ഷേ നമ്മളെല്ലാം അഡ്വാൻസ് ഓർഡർ എടുത്തിട്ട് ബില്ല് ചെയ്ത് ബാക്കിയെല്ലാം ടാക്സിൻ്റെയും മറ്റു കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഒരു വാൻ സെയിൽ നമുക്കില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ബ്രാൻഡിങ് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പിന്നെ മേജറായിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ആളുകൾ റെഫർ ചെയ്യുന്ന ഒരു കാറ്ററിങ്, നമ്മൾക്ക് ചാലക്കുടിയിലുള്ള ഒരു കാറ്ററിങ് ക്ലയൻറ്റ് ഇപ്പോഴും നമ്മുടെ ഒരു പ്രീമിയം കാറ്ററാണ്, അദ്ദേഹം റെഫർ ചെയ്ത് തന്നെ 100 കൂടുതൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട് ഒരു ക്വാളിറ്റിയുടെ ഗ്യാരണ്ടിയിൽ. ഓക്കെ, അതൊക്കെ മൗത്ത് പബ്ലിസിറ്റി വഴി വന്നേക്കുന്നതാണ്. അപ്പം മാർക്കറ്റിംഗിലേക്ക് അധികം ഒന്നും പോകേണ്ടി വന്നിട്ടില്ല തീർച്ചയായിട്ടും. മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെ ഒന്നിലേക്ക് അധികം പോകാതെ തന്നെ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നാടോടുമ്പോൾ അതിൻ്റെ ഒപ്പം ഓടുന്നു എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതുകൂടാണ്ട് ഞങ്ങളുടെ റീറ്റെയിൽ ഡിവിഷൻ ബ്രില്ലാർ സീസ് പാർക്കിൽ അവരും അതിൻ്റെ പ്രീമിയം പ്രസൻറ്റേഷൻ പ്ലസ് പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലാണെങ്കിലും ഇപ്പോൾ പുറത്തുനിന്നാണെങ്കിലും പല ബ്രാൻഡുകളും വരാറുണ്ട്. വലിയ നാഷണൽ ബ്രാൻഡുകൾ പലതും വന്നാൽ പോലും ഞങ്ങൾ ആ ഒരു സ്പേസ്, നമ്മുടെ ഒരു സർവീസ് നമ്മൾ കൃത്യമാണ്. ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ അത് സർവീസ് സപ്ലൈ ചെയ്തിരിക്കും, അത് കേരളത്തിലെവിടെയാണെങ്കിലും. അങ്ങനെയുള്ള സർവീസ് ലെവൽ പ്ലസ് ക്വാളിറ്റി, ഇത് രണ്ടും. പിന്നെ നമ്മുടെ സ്റ്റാഫ് കൺസിസ്റ്റൻ്റ് കണ്ടിന്യൂറ്റി ഉള്ള സ്റ്റാഫുകളാണ്. അവരും നമ്മളുടെ ക്ലയൻസും കസ്റ്റമേഴ്സും ആയിട്ടുള്ള ആ ഒരു റിലേഷൻ, ആ ഒരു റാപ്പോ നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഞങ്ങൾക്കത് കമ്പനിയുടെ ഒരു ബിസിനസ്സിലേക്ക് കൺവെർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു മാർക്കറ്റിങ്ങിനേക്കാളും കൂടുതലായിട്ട് കമ്പനിയുടെ ഒരു ഗ്രോത്തിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർവീസും ടൈമും ക്വാളിറ്റിയും സ്റ്റാഫിൻ്റെ ആ ഒരു ഇടപെടലും അങ്ങനെ എല്ലാം കൂടി ചേർന്നിരിക്കുന്നതുകൊണ്ട് മാർക്കറ്റിങ്ങിലേക്ക് അത്രയധികം പോകേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ട് അബാദ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ഗുഡ്വില്ലിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ്. 2011 തൊട്ട് 2024 വരെ ഈ ഒരു കമ്പനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ഹ്യൂജ് വോളിയം ഓഫ് പ്രോഡക്ട്സ് കൊടുത്തുകൊണ്ട് അതും ഇത്രയും വാസ്റ്റ് ഏരിയാസിലൊക്കെ സപ്ലൈ ഇതൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ് തന്നെയാണ്. എന്നാലും ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 11,000 ആക്റ്റീവ് ക്ലയൻസ്, 1,000+ സ്റ്റാഫുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ 750 പ്രൊഡക്ട്സ് ഒക്കെ വരുന്നൊരു വലിയ കമ്പനി സാർ ഇങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിൾസ് ഉണ്ടായി കാണും. അറ്റ്ലീസ്റ്റ് കൊറോണ ടൈമിലെങ്കിലും ഏതൊരു കമ്പനിയും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു, അതെങ്ങനെയാണ് സാർ തരണം ചെയ്യുന്നത്? നമ്മൾ രണ്ട് മൂന്ന് ഇപ്പോൾ കേരളത്തിൽ മെയിനായിട്ടുണ്ടായിരുന്ന ഇഷ്യൂസ് എല്ലാവരും ഫേസ് ചെയ്തത് തന്നെയാണ്. ഒന്ന്, 2018 ഉണ്ടായ ഫ്ലഡ്,
പിന്നെ അതിനിടയിൽ അതിനു മുമ്പ് നമ്മളൊരു നോട്ട് ബാൻ ഉണ്ടായിരുന്നു, കറൻസി ബാൻ ഉണ്ടായിരുന്നു, അത് കൂടാണ്ട് ജി എസ് ടി ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. കൊറോണ ഓഫ് കോഴ്സ്. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം നമ്മളപ്പോൾ ജി എസ് ടി വന്നപ്പോൾ ഈ ഫുഡ് പ്രോഡക്റ്റുകൾക്ക് ജി എസ് ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാറ്ററിങ് ഹോട്ടൽ അവർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ട്. പക്ഷെ അങ്ങനെയുള്ള ഓരോ സമയവും മാറും എന്നുള്ള ഒരു കാല ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓവറായിട്ട് വലിയ ബിസിനസ്, ഇതൊരു ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഇപ്പോൾ എന്ത് ബിസിനസ്സിലാണെങ്കിലും ഹെൽത്തും ഫുഡും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബിസിനസ് സെക്ടറുകളായതുകൊണ്ട് ഞങ്ങൾക്ക് വലുതായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പക്ഷേ കോവിഡ് ടൈമിൽ കംപ്ലീറ്റ് ഷട്ട്ഡൗണും അതുപോലെ തന്നെയുള്ള ലോക്ക്ഡൗണും കാര്യങ്ങളും എല്ലാം വന്ന പീരീഡിൽ പോലും നമ്മളുടെ കമ്പനി രണ്ടേ രണ്ട് ദിവസമാണ് ഞങ്ങൾ ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ സപ്ലൈ കൊടുക്കാൻ പറ്റാതിരുന്നത്. അത് അവിടെ ഉണ്ടായിരുന്ന കുറേ മൈഗ്രൻ്റ് വർക്കേഴ്സിന് കോവിഡ് വന്ന സമയത്ത്. അപ്പോൾ ആ ഒരു രണ്ട് ദിവസമല്ലാതെ അവരെ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ടും ഹെൽത്തിൻ്റെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരെ ഞങ്ങൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ഫ്യൂമിഗേഷനും ക്ലീനിങ്ങും എല്ലാം ചെയ്തിട്ട് മൂന്നാം ദിവസം മുതൽ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് നമ്മൾക്ക് എല്ലാ പെർമിഷനും പാസും എല്ലാം കിട്ടിയിരുന്നു വണ്ടി മൂവ് ചെയ്യാനും പ്രോഡക്റ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ, ഫുഡ് സപ്ലൈ ചെയ്യാനും ഫുഡ് കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് ഫുഡ് കൊടുക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളതിലെല്ലാം ഇൻവോൾവ്ഡ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാ വണ്ടികൾക്കും ഞങ്ങൾക്ക് സ്പെഷ്യൽ പാസ് കിട്ടിയിരുന്നു ഫുഡ് സപ്ലൈ വണ്ടികളായതുകൊണ്ട്. അതിൽ ഗവൺമെൻറ് അതോറിറ്റീസ്, പോലീസ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റാഫിന് വരെ സ്പെഷ്യൽ കാർഡുകളെല്ലാം പെർമിറ്റ് ചെയ്തിരുന്നു പാസ് ചെയ്യാനും എല്ലാ ട്രാൻസ്പോർട്ടിനൊക്കെ. അങ്ങനെയുള്ള ആ കാലഘട്ടങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് എല്ലാം നമ്മൾക്ക് വരുമ്പോൾ ഫേസ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത്രയും വലിയ ഒരു ബിസിനസ് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻസും മറ്റ് മാർക്കറ്റ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അത് എങ്ങനെ ഏത് ഇൻഡസ്ട്രിയിലും ഉള്ളത് തന്നെയാണ്. അതിനെ കവർ ചെയ്യാനുള്ള എല്ലാവിധ സപ്പോർട്ടും അബാധെന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ബാക്കപ്പ്, അതിൻ്റെ ഡയറക്ടേഴ്സ്, അവർക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ള ഇത്രയും വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ആ ബിസിനസ്സിലുള്ള നോളജ്, അവർക്ക് ഉള്ള അക്സെപ്റ്റൻസും മറ്റ് ഹോട്ടൽസിലോ അല്ലെങ്കിൽ മറ്റുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലും അബാധിനുള്ള ഒരു അക്സെപ്റ്റൻസ് ഞങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും കവർ ചെയ്യാൻ. പിന്നെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ള നമ്മുടെ ഡയറക്ടേഴ്സ്, ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടറുണ്ട് അൻവർ ഹാഷിം സാറ്, ഞങ്ങളുടെ അബാദ് ഫുഡ്സിൻ്റെ CEO മിസ്റ്റർ ഫറാസ് ജാവിദ്, ഇവരെല്ലാവരും ഏറ്റവും ഒരു കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് ഇന്ന ഫെസിലിറ്റികൾ വേണോ, വണ്ടിയോ അല്ലെ സ്റ്റോറോ അത് ബില്ല് ചെയ്യണം, എല്ലാ സൗകര്യങ്ങളും കമ്പനിയുടെ ഒരു ഗ്രോത്തിന് വേണ്ടി അല്ലെ സ്റ്റാഫിൻ്റെ വെൽഫെയറിന് വേണ്ടി ഇങ്ങോട്ട് ചോദിച്ച് ചെയ്തു തരുന്ന ഒരു ഒരു ബാക്ക് സപ്പോർട്ട് വളരെ സ്ട്രോങ് ആണ്. അപ്പം അത് ഞങ്ങൾക്ക് സ്റ്റാഫിനും മറ്റുള്ളവർക്കും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവാം എല്ലാ കാര്യത്തിലും. നമ്മൾ ആ ഒരു ഫ്രീഡം ഫുള്ളായിട്ട് ഈ ഒരു ബിസിനസ് റൺ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ കൂടെയുള്ള എൻ്റെ കൂടെയുള്ള മാനേജേഴ്സ് ആണെങ്കിലും 20+ മാനേജേഴ്സ് ഉണ്ട്. അവർ ഓരോരോ ഡിപ്പാർട്ട്മെൻ്റ് ഡിവിഷൻസ് ഹാൻഡിൽ ചെയ്യുകയാണ്. ആ പ്രശ്നങ്ങളിൽ അവരുടെ ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആളുകളാണ്. ഏത് കാര്യങ്ങൾ വന്നാലും ഞങ്ങൾക്ക് ഒരു കൂട്ടായ ഡിസ്കഷൻസിനോടുകൂടി ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹോൾസെയിലും റീറ്റെയിൽ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു, അപ്പോൾ ഇതുപോലെ എക്സ്പോർട്ടിംഗ് ബിസിനസ് അബാദ് ഫുഡ്സിനുണ്ടോ? അത് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ റീറ്റെയിൽ പ്രോഡക്ട്സ്, റീറ്റെയിൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ റെഡി ടു കുക്ക് പ്രോഡക്ട്സ്, അത് കൂടുതലും വീടുകളിൽ ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആണ്. ഒരു വേസ്റ്റേജ് ഇല്ല, അതിൽ അഡീഷണൽ ക്ലീനിങ് ഒന്നുമില്ല, റെഡി ടു കുക്കാണ്. അത് IQF പ്രോഡക്റ്റുകളാണ്. IQF എന്ന് പറയുമ്പോൾ സിപ്ലോക്ക് പാക്കഡാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഫിഷിൻ്റെ പീസാണെങ്കിൽ, ഫ്രൈ കട്ടാണെങ്കിൽ, ആ 10 രണ്ട് പീസ് ആവശ്യമുള്ളെങ്കിൽ രണ്ട് എടുത്തിട്ട് ആ സിപ്ലോക്ക് ലോക്ക് ചെയ്തിട്ട് നേരെ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി, ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. ഇങ്ങനെയുള്ള കൺവീനിയൻസ്, പിന്നെ ഒരു പ്രൈസ് ഗ്യാരൻറ്റീഡ് ക്വാളിറ്റി, ഇത്രയും കാര്യങ്ങളെല്ലാം കൊണ്ട് ഇത് യൂസ് ചെയ്ത ആളുകൾ, നാട്ടിലുള്ള ആളുകൾ അബ്രോഡ് പോയിട്ട് അവിടെയുള്ള ഇപ്പം ന്യൂസിലൻഡ്, കാനഡ അല്ലെ UK ഇങ്ങനെയുള്ള NRI മലയാളീസ്, അവരുടെ റിക്വയർമെൻറ്റ് വന്നിട്ട് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് അതിൻ്റെ സൂപ്പർ മാർക്കറ്റിലെ പ്രോഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കുറേ കൺസൈൻമെൻറ്റ് ഇതുപോലെ ഉള്ള രാജ്യങ്ങളിലേക്ക് ഈ ഡൊമസ്റ്റിക് സെയിൽസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഡിവിഷൻ ആണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പോർട്ടിങ് ഉണ്ട്. ഞങ്ങളുടെ അണ്ടറിൽ നിന്ന് തന്നെ, ഈ ഡൊമസ്റ്റിക് സെയിൽസിൻ്റെ അണ്ടറിൽ നിന്ന് തന്നെ ഒരു പാർട്ട് എക്സ്പോർട്ടിന് പോകുന്നുണ്ട്. അത് എല്ലാ മന്തും ഉണ്ട്, അത് കുറച്ചുകൂടി എക്സ്പാൻഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് മേഖലകൾ അല്ലെ ഒരു എക്സ്പോർട്ട് മേഖലകളിലേക്ക് കൂടി
നമ്മുടെ ഈ ഡൊമസ്റ്റിക് പ്രോഡക്റ്റുകൾ പോകുന്നുണ്ടെന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു നമ്മുടെ ദേശത്തിലായാലും അല്ലെങ്കിൽ പുറത്തേക്കായാലും ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ പോകുന്നുണ്ട്. ഇത്രയും വലിയൊരു കമ്പനിയാണ്, അപ്പോൾ എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സ് ആണ് ഈ ഒരു കാലയളവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്? അതായത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് പാർട്ണർ എന്നുള്ള രീതിയിൽ നമ്മൾ കാറ്ററിംഗ് അസോസിയേഷനുകളിൽ നിന്ന് ഞങ്ങൾക്ക് പല വർഷങ്ങളിലും നമ്മൾക്ക് അവാർഡുകൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് അസോസിയേഷൻ്റെ അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ റീസെൻ്റ് നമ്മൾക്ക് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റാണ് പൊറോട്ടയാണ് ഉപയോഗിക്കുന്നത് ഈ ഫ്ലൈറ്റ് കാറ്ററിങ്ങിലെല്ലാം. അപ്പോൾ ഈ എയർ ഇന്ത്യ എന്ന് അവിടെ പൊറോട്ടയുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലൊരു അപ്രീസിയേഷൻ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് അവരിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഓൺ വീറ്റ് പൊറോട്ടയാണ് അവർ യൂസ് ചെയ്യുന്നത്, അവർ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന ഓർഡറുകളാണ്. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ എംപ്ലോയീസ് ഐ ഡി എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഈ വർഷം കേരളത്തിലെ ഉൽപ്പാദന മേഖലയിൽ, അതായത് കേരളത്തിലെ എൻ്റയർ ഫാക്ടറികളിൽ വലിയ വലിയ കമ്പനികളുണ്ട്, അതുപോലെയുള്ള ഉൽപ്പാദന മേഖലകളിൽ നിന്ന് ഉള്ള ഏറ്റവും നല്ല എംപ്ലോയി എന്ന് പറഞ്ഞ് എലക്ട് ചെയ്യപ്പെട്ടത്, ഞങ്ങളുടെ സെലക്ട് ചെയ്തത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബ്രിജിറ്റ് ജോസഫ് എന്ന് പറയുന്ന ഒരു എംപ്ലോയിയാണ്. അവർക്ക് അതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ക്യാഷ് അവാർഡ്, 1 ലാഖ് ക്യാഷ് അവാർഡ് പ്ലസ് അതിൻ്റെ ഒരു മെമൻഡോ എല്ലാം കിട്ടിയതാണ്. അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഞങ്ങളത് നന്നായിട്ട്, ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഓണർ സെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ എല്ലാ ന്യൂസ് പേപ്പറിലെല്ലാം അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതൊരു 3-4 ലെവൽ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ഫൈനൽ എൻട്രിയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് സെലക്ട് ആവുന്ന ആൾ അത്രയും ക്വാളിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ ലേബർ സ്റ്റാൻഡേർഡുകളെക്കുറിച്ചും കമ്പനിയുടെ ഫെസിലിറ്റിയെക്കുറിച്ചും ഒക്കെ ഒത്തിരി ചോദ്യങ്ങൾ പല ലെവലുകളിൽ കഴിഞ്ഞിട്ട് ഒരു അവാർഡ് വിന്നർ ആയതിൽ വലിയൊരു സന്തോഷം ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് എക്സ്ട്രാ നല്ല പവറുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള നല്ല നല്ല സ്റ്റാഫ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഇനിയും ബാച്ച് ഫുഡ്സിലേക്ക് ലഭിക്കട്ടെ, അവാർഡ്സും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പോൾ തീർച്ചയായിട്ടും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവാർഡ്സ് കിട്ടിയതൊക്കെ പറഞ്ഞു, ഇനി എന്താണ് നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് ഓഫ് അബാദ്സ്? അബാദ് ഫുഡ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു എയിം എന്ന് പറയുന്ന ഒരു 1000 CR വർത്ത് ഉള്ള ഒരു കമ്പനിയിലേക്കുള്ള ഒരു ഒരു ജേണിയാണ്, പ്ലസ് ഒരു 3000+ എംപ്ലോയീസ്, അതിനുള്ളൊരു ടൈം ഫ്രെയിം ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവറി ഇയർ നമ്മളുടെ ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു സ്റ്റാഫ് സ്ട്രെങ്ത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ്. ഞങ്ങളിവിടെ 8 വർഷം 9 വർഷമൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകളാണ്. ചില അത് ഫൈനാൻഷ്യൽ റിക്വയർമെൻ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അബ്രോഡിലേക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ പോലും തിരിച്ച് നമ്മളുടെ അടുത്ത് അവിടെ എന്തെങ്കിലും കാര്യങ്ങളിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് നമ്മളവിടെ ജോയിൻ ചെയ്യാനും. അപ്പോൾ അത് ഒരു കമ്പനിയും എംപ്ലോയിയും തമ്മിലുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയാണ് അത് കാണിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അവരത്രയും നന്നായിട്ട് നല്ല ക്ലിയറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളുകളാണ്. കമ്പനി അവരോട് അതുപോലെ തന്നെ ബിഹേവ് ചെയ്തിരുന്നതാണ്, അല്ലെ അവരോട് ട്രീറ്റ് ചെയ്തിരുന്ന അതായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പോകുന്ന ആളുകൾക്കും തിരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ തന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഒരു 3000 സ്റ്റാഫിലേക്കൊക്കെ എത്തണമെന്നാണ് ബാഡ് ഫുഡ്സിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. അപ്പം തീർച്ചയായിട്ടും 11000+ ആക്റ്റീവ് ക്ലയൻസുള്ള മിക്കവാറും 30000 ആക്റ്റീവ് ക്ലയൻസിലേക്ക് എത്തും അല്ലേ? ഉറപ്പായിട്ടും. സാർ, അതുപോലെ മാർക്കറ്റിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടീംസ് വന്നിട്ട് ഇതുപോലെ തന്നെ ഫിഷ് ഒക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള കൊടുക്കുന്നുണ്ടാവും, അപ്പോൾ അവരെ ഇട്ടൊക്കെ ബാഡ് ഫുഡ്സ് എങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്തിട്ടുള്ളത്? അത് കേരള എന്ന് പറഞ്ഞാൽ ഒരു എൻ്റയർ ഒരു സൈഡ് കോസ്റ്റൽ ഏരിയ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ വരുന്ന ഫ്രഷ് ഫിഷ് വരുന്ന ഒരു സ്ഥലമാണ്. അത് കൂടാണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ ട്രക്കിലും ലോറിയിലും എല്ലാം പ്രോഡക്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഒരു റോഡ് സൈഡിലിട്ടിട്ട് പോലും വലിയ ബൾക്കായിട്ട് ഫിഷ് സപ്ലൈ ചെയ്തിരുന്നൊരു ഒരു സ്ഥിതിയിൽ നിന്നാണ് ഞങ്ങൾ അത് ഓർഗനൈസ്ഡ് ആയിട്ടൊരു ഫ്രോസൺ ബിസിനസ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ പലരും സംസാരിച്ചിരുന്നു അത് കൊച്ചിയിൽ ഇത്രയും മീനുകൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇത് വിൽക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സീസണലാണ് ഈ വരുന്നത്. പിന്നെ അതിന് യാതൊരു ഫുഡ് സേഫ്റ്റി ഗ്യാരണ്ടിയും നമുക്ക് പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മറ്റ് ഒറീസയെന്നും ഈവൻ ഗുജറാത്തിൽ നിന്ന് വരെ മെറ്റീരിയൽ ഫ്രഷ് എന്ന് പറഞ്ഞ് മാത്രം വരും. അത് ഫ്രീസ് ആ പ്രിസർവേഷൻ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഈ ഫ്രഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
അൺഹൈജീനിക് ആയിട്ടുള്ള ഫ്രഷ് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും നല്ല പറയുന്നത്. ഒത്തിരി കെമിക്കലും കാര്യങ്ങളും എല്ലാം വരും. അത് നമ്മൾ ഒരു യാതൊരുവിധ നെഗറ്റീവ് മാർക്കറ്റിങ്ങും ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളുടെ കെമിക്കൽ ഫ്രീ ആണ് അങ്ങനെ ഇങ്ങനെയുള്ള, പക്ഷേ അത് ട്രൂലി 100% പ്രോഡക്റ്റ്, ഈച്ച് പ്രോഡക്റ്റ് നമ്മൾ ഫോർമാലിൻ ഡിറ്റക്ഷനും അതുപോലെ തന്നെ മറ്റ് കെമിക്കൽ അഡൾട്രൻ്റ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുന്നുള്ള ഫുള്ളി എക്യുപ്പൈഡ് ലാബ്സ്, ക്വാളിറ്റി ലാബോറട്ടറികൾ എല്ലാ ഫാക്ടറികളിലും ഞങ്ങൾക്കുണ്ട്. അവിടെ എല്ലാം ചെക്ക് ചെയ്ത് മാത്രമേ നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ഫാക്ടറിയുടെ അകത്തേക്ക് എൻട്രി എടുക്കാറുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് റിജക്ഷൻ വരുന്നത് ഞങ്ങളുടെ പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റി അത്രയും അഷ്വേർഡ് അല്ലെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാറില്ല. അത്രയും ക്വാളിറ്റി അഡ്വാൻറ്റേജ് കൊണ്ടും പ്രൈസ് കൺസിസ്റ്റൻസി കൊണ്ടും സർവീസ് കൊണ്ടുമാണ് നമ്മൾ ഈ ഫ്രഷുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ആ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് പറയുമ്പോഴാണ് ഇപ്പോൾ അബാദിൽ നോക്കുമ്പോൾ നമ്മൾ അബാദ് ബിൽഡേഴ്സ്, അബാദ് റിസോർട്സ്, അബാദ് ഫിഷറീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അബാദ് ഫുഡ്സ് എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നത്? ഒറ്റ വാക്കി പറഞ്ഞാൽ അബാദ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അബാദ് ഗ്രൂപ്പിൻ്റെ ഒരു ജനകീയ മുഖമാണ്, ഒരു കോമൺ പോപ്പുലർ ഫേസാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ അബാദ് ഫിഷറീസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിലെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലേക്കും പ്രോഡക്റ്റ് എക്സ്പോർട്ടുള്ള, വർഷങ്ങളായിട്ട് എക്സ്പോർട്ടുള്ള 90 ഇയറാണ് അവരുടെ സ്റ്റാർട്ട് ബിസിനസ് സ്റ്റാർട്ടായിട്ട്. അപ്പോൾ അത്രയും എക്സ്പോർട്ടുള്ളൊരു കമ്പനിയാണ്. അത് കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രി ലെവലിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും മറൈൻ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ് അതോറിറ്റികളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ പേരുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ അബാദ് ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകളിൽ 100% ഗ്യാരണ്ടീഡ് ആയിട്ട് ട്രസ്റ്റഡ് ആയിട്ട് സ്റ്റേയോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെ ഗ്യാരണ്ടി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റിസോർട്ടും ഹോട്ടൽസും ആണ് അബാദിനുള്ളത്. അതുപോലെ അബാദ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ബിൽഡ് ചെയ്യുന്ന ബ്രാൻഡാണ് ആ ഒരു സെക്ടറിൽ. അത് പക്ഷേ അബാദ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂർ നമുക്ക് 3 ബ്രാഞ്ച് ഉണ്ട്, ബാംഗ്ലൂർ, കോരമംഗല, മൈസൂർ, അത് കർണാടക റീജിയനിൽ, തമിഴ്നാട്ടിലാണെങ്കിൽ മധുരൈ, കോയമ്പത്തൂർ, പിന്നെ രണ്ടാമത് ചെന്നൈയിൽ 2 ബ്രാഞ്ച്, ഇങ്ങനെ ഒരു 4 ബ്രാഞ്ചുകളുണ്ട്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഓഫീസും കോൾഡ് സ്റ്റോറേജും ഉണ്ട്. അപ്പോൾ കേരളത്തിലെ കോമൺ മാന് ഫെമിലിയർ ആയിട്ടുള്ളത് അബാദ് ഫുഡ്സ് ആണ്. അതായത് അത്രയും ഗ്യാരണ്ടിയുള്ള പ്രോഡക്റ്റുകൾ അവരുടെ ഡോർ സ്റ്റെപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഓരോ കാറ്ററിംഗുകാർ ഓരോ ഫംഗ്ഷന് ഓരോ സ്ഥലങ്ങളിൽ ചെയ്തു പോകുമ്പോൾ അവർക്കിപ്പോൾ ഊട്ടിയിലാണോ അല്ലെങ്കിൽ കൊടൈക്കനാലിലാണോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സിൻ്റെ എല്ലാം കാലം, ഏത് സ്ഥലത്താണോ അവർ പരിപാടി നടത്തുന്നത്, ഏത് കായലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ മൗണ്ടൻ്റെ മുകളിലോ എവിടെയാണെങ്കിലും അവിടെ നമ്മുടെ വണ്ടി എത്തും. അവർക്ക് ഇത് ഇവിടുന്ന് കെട്ടി വലിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകണ്ട, അവർ പറയണം ആ സമയത്ത് നമ്മളിവിടെ സപ്ലൈ ചെയ്യും. അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കേരളയിൽ ഏറ്റവും ഒരു കോമൺ മാൻ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് അബാദ് ഫുഡ്സ് മാറിയിട്ടുണ്ട്. ഇതാണ് ഈ ഞങ്ങളുടെ തന്നെയുള്ള മറ്റു ഡിവിഷൻസുമായിട്ടുള്ള ഒരു ഡിഫറൻസ്. അപ്പം നമ്മൾ ഇത്രയും നേരം കേട്ടത് അബാദ് ഫുഡ്സ് എന്ന വലിയ കമ്പനിയുടെ ഒരുപാട് വിശേഷങ്ങളാണ്. അത് നമ്മളുമായി പങ്കുവച്ചത് അബാദ് ഫുഡ്സിന്റെ GM ആയിട്ടുള്ള മധു സാറാണ്. 3 kg തൊട്ട് എത്ര ഹ്യൂജ് വോളിയം ഓഫ് ഫ്രഷ് ആൻഡ് ഫ്രോസൺ ഫുഡ് പ്രോഡക്ട്സ് വളരെ കൃത്യതയോടുകൂടി അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുന്നു എന്നതാണ് അബാദ് ഫുഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് തന്നെയാണ് അബാദ് ഫുഡ്സിനെ ജനകീയമാക്കുന്നതും. ഈ എല്ലാ ക്രൈറ്റീരിയകളും മുൻനിർത്തി അബാദ് ഫുഡ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഒരുപാട് ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇൻസ്പയർ കേൾക്കുന്നതുവരെ ഇറ്റ്സ് മീ സജ്ന സാറ സൈനിങ് ഓഫ്.